ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇരുപത്തിനാല് മാസം മാത്രം ശേഷിക്കെ കോൺഗ്രസ് മുക്ത ഭാരതം കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള പണികൾ ഡൽഹിയിൽ തുടങ്ങി കേരളത്തിൽ ഇതിന്റെ ചുമതല ലഭിച്ചിരിക്കുന്നത് പഴയ സോളാർ നായികുറി കെ സി വേണുഗോപാൽ ഹൈബി ഇടൻ എന്നിവരെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സോളാർ നായിക വേണുവിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ സി കൈമാറി ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടെ കെ സി ഉൾപ്പെടെയുള്ള നേതാക്കളെ പെട്ടിയിലാക്കാനാണ് ബി കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് കെ സി വേണുഗോപാലിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളുമായി പരാതിക്കാരി സി ബി ഐയെ കാണുകയായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ദൃശ്യങ്ങളാണ് പരാതിക്കാരി കൈമാറിയിട്ടുള്ളത് പീഡനഫലമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് ചികിത്സാ രേഖകളിൽ പീഡന വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പരാതിക്കാരി തന്റെ പക്കൽ പീഡനത്തിന്റെ ഡിജിറ്റൽ തെളിവുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അന്ന് പരാതിക്കാരി തെളിവുകൾ നൽകിയിരുന്നില്ല ഡിജിറ്റൽ തെളിവുകൾക്ക് ആവശ്യത്തിലേറെ ക്ലാരിറ്റിയുമുണ്ട് സോളാർ പരാതിക്കാരി വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി നടത്തിയ ഇടപെടലുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം അക്കാലത്ത് തന്നെ പുറത്തു വന്നിരുന്നു സോളാർ കഥാനായികയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സീഡികൾ കൈക്കലാക്കിയെന്ന് പോലീസ് സേനയിൽ മുഴുവൻ പറഞ്ഞു കേട്ടിരുന്നു സി ഡി വിറ്റും അതിലെ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചും ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ പണമുണ്ടാക്കിയെന്നും കഥകൾ ഇറങ്ങിയിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് സി ഡി കച്ചവടം പൊടിപൊടിച്ചത് സോളാർ നായിക ആരുടെ അടുത്ത് ഇടപെട്ടാലും അത് രഹസ്യ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു ൊന്നിലാണ് സോളാർ നായിക തന്റെ പരിപാടികൾ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം മുതലെടുത്താണ് സോളാർ നായിക ഭരണസിരാ കേന്ദ്രങ്ങളിലെ പ്രിയപ്പെട്ട കഥാപാത്രമായത് കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാരെയെല്ലാം സോളാർ നായിക വളച്ചോടിച്ചിരുന്നു അവർ വഴിയാണ് കേരളത്തിലും കേന്ദ്രത്തിലും കഥാനായിക സ്വാധീനമുറപ്പിച്ചത് കെ സി വേണുഗോപാലിന്റെ സഹായത്തോടെയാണ് ഇവർ ഡൽഹിയിൽ പിടിമുറുക്കിയത് കേന്ദ്ര മന്ത്രിമാരെ സ്വാധീനിക്കാൻ വേണുഗോപാലിനെ ഉപയോഗിച്ചതായി കഥാനായിക വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ നിന്നും തനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ധാരാളം നേട്ടങ്ങൾ ഉണ്ടായതായി സോളാർ നായിക സമ്മതിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ വരെ കെ സി വേണുഗോപാൽ കേന്ദ്ര ഊർജ സഹമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിനാല് വരെ അദ്ദേഹം വ്യോമയാന സഹമന്ത്രിയുമായിരുന്നു ഊർജ്ജമന്ത്രിയായിരുന്ന കാലത്താണ് കഥാനായികയും വേണുഗോപാലും തമ്മിൽ അടുപ്പമുണ്ടായതെന്നാണ് കഥ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലാണ് സോളാർ വരുന്നത് ഇക്കാലത്ത് മന്ത്രി ദൈവത്തിന് നിരക്കാത്ത തരത്തിൽ തന്നോട് എന്നാണ് കഥാനായിക പറയുന്നത് ഇതിൽ വാസ്തവമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ തന്നെ കേസ് ചെയ്തതിനെല്ലാം തെളിവുണ്ടെന്ന് കഥാനായിക പറയുന്നത് വെറുതെയല്ല തെളിവുകൾ കണ്ട സി ബി ഐ സംഘത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇത്ര ഭംഗിയായി എങ്ങനെ ചിത്രീകരിച്ചു എന്ന ചോദ്യത്തിന് കഥാനായികയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നത്രേ ബി ജെ പി കെ സി എ കുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കലാപരമായാണ് കെ സി എ മാത്രം പിടിക്കാൻ സി ബി ഐ തയ്യാറല്ല പകരം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ എല്ലാം കൂട്ടത്തോടെ പിടിക്കും അതിന്റെ ഭാഗമായാണ് ഹൈബിയും എ പി അനിൽകുമാറിനും വലവിരിച്ചിരിക്കുന്നത് സോളാർ കേസിൽ ഡൽഹി കേരള ഹൗസ് ജീവനക്കാരിൽ നിന്ന് സി ബി ഐ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു മുൻമന്ത്രി എ പി അനിൽകുമാറിനെ കുറിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേരള ഹൗസിലെ ജീവനക്കാരിൽ നിന്ന് സി ബി ഐ മൊഴി രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന പി പി നസറുള്ള മുറിയെടുത്തതിനെ കുറിച്ചും സി ബി ഐ അന്വേഷിച്ചു കേരള ഹൗസിൽ മുറിയെടുത്ത് താമസിച്ചാണ് സി ബി ഐ അന്വേഷണം നടത്തുന്നത് കേസിൽ അഞ്ചു പേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുൻമന്ത്രി എ പി അനിൽകുമാർ പരാതിക്കാരിയിൽ നിന്ന് പി പി നസറുള്ള വഴി ഏഴു ലക്ഷം രൂപ സ്വീകരിച്ചുവെന്നാണ് പ്രധാന ആരോപണം പിന്നീട് കേരള ഹൗസ് കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമമുണ്ടായെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള ഹൗസിൽ ജോലിയിലുണ്ടായിരുന്ന ജീവനക്കാരെ വിളിച്ചു വരുത്തിയതിനു ശേഷം പി പി നസുറുള്ളയുടെ ഫോട്ടോ കാണിച്ച് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് സി ചോദിച്ചു എന്നാൽ പലർക്കും ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് എം എൽ എ ഹോസ്റ്റലിൽ സിബിഐ പരിശോധനയും നടത്തി ഹൈബിയിടൻ എം എൽ എ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന നിള ബ്ലോക്കിലെ മുപ്പത്തിനാലാം മുറിയിലാണ് പരിശോധന നടത്തിയത് പരാതിക്കാരി ഹൈബിയിടൻ എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് പതിനൊന്ന് മണിയോടെയാണ് പരാതിക്കാരിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് ഈ റൂമിൽ ഇപ്പോൾ മറ്റൊരു എം എൽ എ ആണ് താമസിക്കുന്നത് സോളാർ കേസ് സി ബി ഐക്ക് വിട്ടത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഹൈബിയിടൻ മുൻപ് പ്രതികരിച്ചിരുന്നു ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് എ പി അബ്ദുള്ള എ പി അനിൽകുമാർ ഹൈബിയിഡൻ എന്നിങ്ങനെ ആറ് നേതാക്കൾക്കെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സിബിഐക്ക് കൈമാറിയത് സിബിഐയുടെ കോട്ടിലേക്ക് സോളാർ പന്ത് അടിച്ചുവിട്ടത് പിണറായി തന്നെയാണ് ി ജെ പിയും കേരള സർക്കാരും തമ്മിലുള്ള അഭിപ്രായ സമന്വയത്തിന്റെ ഭാഗമായിരുന്നു പിണറായിയുടെ തീരുമാനം സോളാർ കേസ് സി ബി ഐക്ക് വിട്ടതിൽ കേന്ദ്ര സർക്കാർ തീർത്തും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് കേരള സർക്കാരിന്റെ ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ കേസ് കേന്ദ്രം സി ബി ഐക്ക് കൈമാറി കെ സി വേണുഗോപാലും ഹൈബിയിടനും രണ്ടായിരത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന താരങ്ങളായിരിക്കും ഇക്കാര്യം മനസ്സിലാക്കിയാണ് ഇരുവർക്കുമെതിരെ കേന്ദ്ര സർക്കാർ നടപടികളിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി സോളാർ അഴിമതി സംസ്ഥാനത്തെ പിടിച്ചു സോളാർ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നതായി കണക്കുകൾ പറയുന്നുണ്ട് പ്രധാന പ്രതികളായ ബിജു രാധാകൃഷ്ണനും സോളാർ നായികയും ചേർന്നാണ് ടീം സോളാർ എനർജി കമ്പനിയുടെ പേരിൽ വ്യാപകമായ അഴിമതി നടത്തിയിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസായിരുന്നു അഴിമതിക്ക് കേന്ദ്രമായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തി അതേ പിണറായി തന്നെയാണ് കേസ് ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നത്